പഴം കൊലച്ചേക്കെന്നാണ് കണ്ടുപിടിച്ചത്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിലൊരു മിറ്റം നമുക്കുണ്ട് കേട്ടോ. ടൈൽസ് ഇട്ടേക്കാണ് മിറ്റമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഭാഗത്ത് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഏകദേശം 30 ഇയേഴ്സോളം ആയി വീട് പണിതിട്ട്. പിന്നെ ഇടയ്ക്ക് ചെറിയ റെനോവേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ചുറ്റോട്ടൊക്കെ കണ്ടിട്ട് അകത്തേക്ക് പോയാലോ. അപ്പൊ ഇതാണല്ലോ നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ട്. അപ്പൊ നമുക്ക് അകത്തേക്ക് പിന്നെ പോവാൻ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം നമുക്ക് ചുറ്റോട്ടൊക്കെ ഒന്ന് കാണാം. ഇത് വേറൊരു കാർ ഷെഡാണ്, കാർ പോർച്ചാണ്. അപ്പൊ രണ്ട് കാർ ഷെഡ് നമുക്ക്. പിന്നെ സൈഡിലും സ്പേസ് ഉണ്ട് നടക്കാനും കാര്യങ്ങളൊക്കെ. നമുക്ക് അത്യാവശ്യം സ്പേസ് ഉള്ള രീതിയിലാണല്ലോ സൈഡിലൊക്കെ. പിന്നെ ഇത് ഇപ്പുറത്ത് നിറച്ചതേ ഇതുപോലെ മരങ്ങളുണ്ട്. നമ്മുടെ ഈ വീടിന്റെ ചുറ്റിലുമുള്ളത് നമ്മുടെ സ്ഥലമാണ്. വേറെ നമുക്ക് തൊട്ടടുത്തായിട്ട് അങ്ങനെ വീടുകളൊന്നുമില്ല. കുറച്ച് മാറിയാണ് നമുക്ക് വീടുകളുള്ളത്. അതുകൊണ്ട് തന്നെ നിറച്ച് മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എപ്പോഴും ഇവിടെ തണുപ്പും കാറ്റും ഒക്കെ അലിച്ചായ അതിന് ചൂട് നമ്മൾ അങ്ങനെ അറിയുന്നില്ല കേട്ടോ. കൂടുതലും റബ്ബറാണ് കേട്ടോ നമ്മള് നട്ടേക്കുന്നത് അല്ലേ. അപ്പൊ ഇത് നമ്മുടെ വീടിന്റെ ബാക്ക് വശമാണ് കേട്ടോ. നമ്മൾ അടുക്കള വാതിക്കൽ ഇത് നേരെ ഇറങ്ങി വരുന്ന വീടിന്റെ ബാക്ക് സൈഡാണ്. പുറകുവശത്ത് ഒരു വിറകുവര ഉണ്ട്, അതുപോലെ തന്നെ കോഴിക്കോട് ഉണ്ട്, പിന്നെ പശുവിന്റെ ഒരു തൊഴുത്തുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാട്ടോ നമ്മുടെ ഒരു വിറകുവര അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒത്തിരി ഒത്തിരി കുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അല്ല യൂസ് ചെയ്യാ. നമുക്ക് ഒരു അടുപ്പുണ്ട് വിറകൊക്കെ വെച്ച് കത്തിച്ച് അടുപ്പിൽ വെച്ചിട്ട് പഴയ രീതിയിലുള്ള കുക്കിംഗ് കേട്ടോ. അപ്പോ ഇവിടെ മമ്മി ഇങ്ങനെ കൊറേ മറ്റേ നമ്മുടെ കമ്പുകളൊക്കെ പറക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ അടുപ്പ് കത്തിക്കുമ്പോ യൂസ് ചെയ്യാനായിട്ട് അല്ലേ. അതാണ് നമ്മുടെ കോഴിക്കോട്. നമുക്ക് ഒരു കോഴിയാണ് കേട്ടോ. ജോഹാൻ ഇവിടെ വന്നിട്ടുള്ള ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് കോഴിക്ക് തീറ്റ കൊടുക്കുക എന്നുള്ളതാണ്, പിന്നെ മുട്ട എടുക്കുക എന്നുള്ളതാണ് അല്ലേ. കോഴി പപ്പ താഴേക്ക് പോകുന്ന കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. പശുവായിട്ട് വരുന്നുണ്ട്. പശുവിനെ മേയ്ക്കാൻ അവിടെ താഴെ പുല്ലുണ്ട്. അപ്പൊ അവിടെ പശുവിനെ കെട്ടിയിടും. അപ്പൊ ഇപ്പം പശുവിനെ കൊണ്ട് പപ്പ വരുന്നുണ്ട് കേട്ടോ. ചിലരതില്ലേ കണ്ടോ. പശുവിനെ കാണിച്ചെടുത്ത് ഇതാണ് നമ്മുടെ പശു. അപ്പൊ ഇതെന്ത് വെച്ചാ ഇത്? ഇത് നമ്മുടെ റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഇതാടി.
നമ്മുടെ റബ്ബർ ഷീറ്റ് ഒക്കെ അടിക്കുന്ന ഒരു ചെറിയ റൂം ആട്ടോ അത്. ഒരു പൈപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. നമ്മുടെ അലക്കയിലാണ്. അതെ. അപ്പൊ നമ്മുടെ ജോഹാൻ പശുവിന് പുല്ല് കൊടുക്കുകയാണോ? ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുന്നതല്ല, നമ്മളുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നാട്ടിൽ ചെല്ലുമ്പോ നമ്മുടെ നാട്ടിലത്തെ ഇടയ്ക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മള് ജസ്റ്റ് ഒന്ന് വീട് കാണിക്കുന്നതാണ് കേട്ടോ. അല്ലേ ചായ? അതെ. അപ്പൊ ഇതാണ് നമ്മുടെ കോഴഞ്ചേരിന്റെ വീട്. അപ്പൊ കണ്ടാലോ ജോ, നമുക്ക് അകത്തോട്ട് കയറി പോവാം. ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ചെറിയൊരു ലിവിംഗ് സ്പേസ്. നമ്മുടെ സെറ്റിയും ടിവിയും കാര്യങ്ങളൊക്കെ അത് ചെറിയ ലിവിംഗ് ഏരിയ ആണ്. പിന്നെ ലിവിംഗ് റൂമിനോട് ചേർന്ന് തന്നെ നമുക്ക് ഡൈനിങ് സ്പേസും ഉണ്ട്. നമ്മുടെ ഡൈനിങ് ഏരിയ ആണ് കേട്ടോ ഇത്. ഡൈനിങ്ങും ലിവിംഗോട് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചെറിയൊരു ഹാളാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് താഴത്തെ ഫ്ലോറില് മൂന്ന് ബെഡ്റൂംസ് ആണ് ഉള്ളത്. ഒരു ബെഡ്റൂം അവിടെ നമ്മുടെ റൂമാണ്. പിന്നെ ഇത് നമ്മള് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യും ഒരു ബെഡ്റൂം. പിന്നെ ഒരു ബെഡ്റൂം വന്നിട്ട് പിന്നെ ഒരു ബെഡ്റൂം വന്നിട്ട് നമ്മൾ കയറി വരുന്ന ലിവിംഗ് റൂമിനോട് അടുത്ത് തന്നെ നമുക്കൊരു ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് കേട്ടോ. അങ്ങനെ ത്രീ ബെഡ്റൂംസ് ആണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. അതുപോലെ നമുക്ക് മേളിലേക്കുള്ള സ്റ്റെയേഴ്സ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ വാഷ് ബേസിൻ ഉണ്ട്, ചെറിയ വാഷ് ഏരിയ ഉണ്ട്, മിററൊക്കെ ആയിട്ട്. ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടും ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഉള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് നമ്മുടെ അടുക്കളയാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ അടുക്കള കേട്ടോ. അടുക്കള നമുക്കൊന്ന് കാണിച്ചാലോ? അതെ അതെ അതെ. അപ്പൊ ഇതാണ് നമ്മുടെ അടുക്കള. അപ്പം സ്റ്റോർ റൂം നമുക്ക് ഇതിന്റെ സൈഡിലുണ്ട്. അപ്പൊ ഇപ്പൊ കരയാട്ട് നമ്മൾ കാണിക്കാനൊന്നുമില്ല, നമ്മുടെ സാധാരണ നോർമൽ ഒരു അടുക്കളയാണ് കേട്ടോ. അടുക്കളയും അതുപോലെ തന്നെ അടുക്കളയോട് ചേർന്ന് നമുക്കൊരു സ്റ്റോർ റൂമും ഉണ്ട്. പിന്നെ നമ്മള് താഴെ ഇവിടെ താഴേക്ക് വരും നമുക്കിവിടെ ഒരു കേട്ടോ. പിന്നെ ഇവിടെ നമുക്കൊരു ചെറിയ ഒരു ബാത്റൂമും ഉണ്ട്, അഡീഷണൽ ബാത്റൂം, അഡീഷണൽ ബാത്റൂമും ഉണ്ട്. പിന്നെ നമ്മള് നമ്മുടെ ആ ഒരു ചെറിയ വർക്ക് ഏരിയ ഇങ്ങോട്ട് അടുക്കളയെന്ന ചെറിയ അടുക്കളയുടെ പുറകുവശത്തെ ഒരു ചെറിയ വരാന്തയാണിത്. ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം. നമ്മുടെ പുറകുവശത്തെ മിറ്റമാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടല്ലോ വിറക് പോരയും നമ്മുടെ തൊഴുത്തും പറമ്പും ഒക്കെ, അതൊക്കെ നമ്മുടെ ഇങ്ങോട്ട് ഇറങ്ങുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ചെറിയൊരു അടുക്കളയുടെ പുറകുവശത്തെ ഒരു ചെറിയ വരാന്തയാണ്, അറകളിലും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയാണ് നമുക്കിവിടെ ഫസ്റ്റ് ഫ്ലോറിലുള്ള നമ്മുടെ വീട്ടിലത്തെ ചെറിയ സൗകര്യങ്ങൾ കേട്ടോ. ഇനി നമുക്ക് അപ്സ്റ്റേഴ്സ് പോയിട്ട് നോക്കാം. ത്രീ ബെഡ്റൂംസ് താഴെ മൂന്ന് ബെഡ്റൂം, മേലെ മൂന്ന് ബെഡ്റൂം, അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇത് ഒരു ബെഡ്റൂം ആണ്. പിന്നെ ഇതുണ്ട്. പിന്നെ ഇടയ്ക്ക് നമുക്കൊരു കോമൺ ബാത്റൂം ഉണ്ട് കേട്ടോ. ബാത്റൂം അതുപോലെ വാഷ് ബേസിനുണ്ട്, മിററുണ്ട്, പിന്നെ ഇത് വേറൊരു ബെഡ്റൂം. പിന്നെ ഇത് നമുക്ക് ഒരു ചെറിയ ബാൽക്കണിയാണ് ഞാൻ കാണിക്കാം. അത്രയ്ക്ക് വലുതല്ല അല്ലേ ചോ? അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോ നമുക്ക് നമ്മുടെ റോഡ് നല്ല വ്യൂ ആട്ടോ. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല പച്ചപ്പാണ്. ഇതാണ് നമ്മുടെ കളിക്ക. നമുക്ക് ഇവിടെ വന്ന് സംസാരിക്കുക, വർത്താനം പറയുക, ചായ കുടിക്കുകയൊക്കെ ചെയ്യാല്ലേ. പുറത്തേക്ക് നോക്കിക്കൊണ്ട് പിന്നെ ഇതും നമുക്ക് ചെറിയൊരു ഓപ്പൺ ടെറസ് ഉണ്ട് ഇവിടെ, അതിനെ ഡോർ ആണ് ഇവിടെ. അപ്പൊ ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ്. ഇവിടെ നമ്മള് ചെറിയ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മഴയൊക്കെ പെയ്താലും പ്രശ്നമില്ല. നമ്മുടെ അഴ തുണിയൊക്കെ നമ്മൾ ഉണക്കാൻ വേണ്ടി വിരിക്കാറുണ്ട് മഴയുള്ള സമയത്ത്. നമ്മുടെ സൈഡിലത്തെ നമ്മുടെ ആ ഒരു പറമ്പും അവിടുത്തെ മരങ്ങളും ഒക്കെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് റോഡ് സൈഡിലാണ് നമ്മുടെ വീട് ഇരിക്കുന്നതെങ്കിലും നമുക്ക് ഇതിന് അപ്പുറത്തും ചുറ്റുവട്ടം എല്ലാം നിറച്ച് മരങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു ഗ്രീനിഷ് അറ്റ്മോസ്ഫിയർ ആണ്, നല്ലൊരു ഗ്രാമീണ സൗന്ദര്യമാണ് കേട്ടോ നമുക്കിവിടെ. ഇത് നമ്മുടെ റൂഫിലേക്ക് പോകാനുള്ള ഒരു ലാഡർ ആണ്.
അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ റൂഫിലേക്ക് കയറാൻ വേണ്ടിയുള്ള ലാഡർ ആണ്. റൂഫും നമ്മൾ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഏറ്റവും മേലത്തെ ടെറസ് കേട്ടോ. നമുക്ക് റൂഫിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ സ്ലൈഡ് ചെയ്ത് തുറക്കുക, അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് നമുക്ക് സ്ലൈഡ് ചെയ്ത് ക്ലോസ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ റൂം ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയ ആണ് കേട്ടോ. മേലത്തെ നമ്മുടെ എന്തെങ്കിലും സ്റ്റോറിംഗ് ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കളയ കേട്ടോ. അപ്പോ കുറേ നമ്മുടെ വീഡിയോസിൽ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കമന്റിൽ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ പപ്പേനെയും മമ്മിയും കോളേജിൽ പപ്പേനെയും മമ്മിനെയും കണ്ടിട്ടില്ല എന്ന്. അപ്പൊ ഇതാണ് നമ്മുടെ പപ്പ, ചേട്ടൻ പപ്പ, നമ്മുടെ പപ്പ, ഇത് മമ്മി കേട്ടോ. മമ്മി പപ്പ എന്തോ പറയാനുള്ള എന്താ പറയുന്നത്. അപ്പൊ മമ്മി വന്നിട്ടുണ്ടായിരുന്നു, മമ്മി രണ്ടര വർഷമായിരുന്നു ലാസ്റ്റ് മമ്മി വന്നത്. ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞു കേട്ടോ. അപ്പൊ അന്ന് പപ്പ പക്ഷെ വന്നിട്ടില്ല. ഇല്ല, ഞാൻ അവിടെ വന്നിട്ട് രണ്ടു വർഷം ആയില്ലോ. ഒരു വർഷം കഴിഞ്ഞോളൂ. പക്ഷെ പപ്പ നമ്മുടെ അവിടെ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ രണ്ടു പ്രാവശ്യം, മമ്മി രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അനിയനുണ്ട്, അതുകൊണ്ടാണ് പപ്പയ്ക്ക് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് ചെറിയൊരു ഹോം ടൂർ ചെയ്തു നമ്മുടെ വീടിന്. എല്ലാവർക്കും വീട് കാണണം, പപ്പനെ മമ്മിനെ കാണണം എന്ന് റിക്വസ്റ്റ് ചെയ്ത് അതുകൊണ്ട് വീടൊക്കെ ജസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ചെറിയ ഹോം ടൂർ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പപ്പനും മമ്മിനും എന്തേ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നെ ചെയ്യണം ചോദിക്കണ്ടാ. സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോ നമ്മള് അതുപോലെ തന്നെ നമ്മള് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത വീഡിയോ ഇപ്പൊ എല്ലാവരും ഒത്തിരി പേര് ഹാപ്പി ജേണി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്തായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. നമ്മളൊരു 16-ാം തീയതി ഇവിടെ എത്തി കേട്ടോ. ഇപ്പൊ ഒരു 5 ഡേയ്സ് ആയി, നമ്മൾ 5-6 ഡേയ്സ് ആയി നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ക്ലൈമറ്റ് ഒന്നും വലിയ പ്രശ്നമില്ല, ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴയൊക്കെ ഉണ്ടല്ലേ, അങ്ങനെ ഇരിക്കുന്ന കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ടേക്ക് കെയർ.